എല്ലാവരും ടെക്സ്റ്റ് ഒക്കെ വായിച്ചായിരുന്നു. നമ്മൾ കവർ ചെയ്ത അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത അത്രയും ഏരിയ. ആൻഡ് സോഫ്റ്റ്വെയറും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും. ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന അത്ര കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഫസ്റ്റ് ക്യാഷ് ഫ്ലോസ് പ്രിപ്പയർ ചെയ്യാൻ നേരത്തെ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, കിട്ടുന്നില്ല എന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോ ആ ഒരു ഇഷ്യൂ ഉണ്ടോ എല്ലാവർക്കും? ഓക്കെ, ന്യൂ സ്റ്റുഡൻസിന് സോഫ്റ്റ്വെയർ കിട്ടിയിട്ടില്ല. ഓക്കെ, യു നീഡ് ടു കോണ്ടാക്ട് ദി ഓഫീസ് ഫോർ ദാറ്റ്. കോണ്ടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് സോഫ്റ്റ്വെയർ ടെക്സ്റ്റ് അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി. ആ ഓഫീസിൽ നിന്നാണ് കിട്ടുന്നത്, ഓഫീസിൽ ചോദിച്ചാൽ മതി, അവര് തരും. അവരുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓഫീസിന്റെ നമ്പർ കയ്യിലില്ല, പക്ഷെ ഗ്രൂപ്പിൽ അയക്കാൻ പറ്റുമോ മാം? ആ ഗ്രൂപ്പിൽ അയച്ചാ മതി, ഗ്രൂപ്പിൽ എന്തായാലും ഓഫീസ് നമ്പർ ഉണ്ട്. അയക്കോ ഓഫീസ് നമ്പർ ഗ്രൂപ്പിൽ ഒന്ന് അയക്കോ. ഞാൻ ഇതിലില്ല ഗ്രൂപ്പിൽ, ഞാൻ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യാം, അതിൽ അയക്കാൻ പറഞ്ഞിട്ട്. See the slide for each of the next slider. Okay, so start doing the question.
We have so many different answers. B, C, D ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഡിപ്രിസിയേഷൻ ടാക്സ് സേവിങ്സിന്റെ പ്രസന്റ് വാല്യൂ ആ ചോദിച്ചിട്ടുള്ളൂ. ഡിപ്രിസിയേഷൻ ടാക്സ് സേവിങ്സ് എന്താ നമുക്കറിയാം, ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് ആണ്. ഇതിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിപ്രിസിയേഷൻ എമൗണ്ട് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ എത്രയാണ്? 20,000 ആണ് ഡിപ്രിസിയേഷൻ. അതിന്റെ ടാക്സ് ഷീൽഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 40% ആണ് ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. സോ 20,000 40% എത്രയാ ടാക്സ് റേറ്റ് കിട്ടിയിട്ട് ആ ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് കിട്ടിയത്? എയ്റ്റ് തൗസൻഡ് കിട്ടും. ഇനി ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 6 years ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ 6 വർഷവും നമുക്ക് 8,000 വെച്ച് ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് ഉണ്ട്. സോ ആനുവിറ്റി ടേബിൾ എടുക്കുക, എല്ലാ വർഷവും 8,000 ആണ്. സോ ഈക്വൽ ക്യാഷ് ഫ്ലോ ആണ്. ആനുവിറ്റി ടേബിൾ എടുക്കുക, 10% ആണ് ഡിസ്കൗണ്ട് റേറ്റ്. സോ 10% 6th year വരുന്ന ഡിസ്കൗണ്ട് ഫാക്ടർ ഏതാന്ന് നോക്കുക. എത്രയാ വരുന്നത് ഡിസ്കൗണ്ട് ഫാക്ടർ? 4.335 വരും. 355 വരും. ഓക്കെ, 4.355. എത്ര ആൻസർ കിട്ടിയത്? 8,000 ഇൻറ്റു 4.355 ചെയ്തപ്പോൾ 34,840 കിട്ടും. എല്ലാവർക്കും കിട്ടിയോ 34,840? ആനിറ്റി ടേബിൾ അല്ലേ? അതെ, ആനുവിറ്റി ടേബിൾ ആണ്. എല്ലാ വർഷവും സെയിം എമൗണ്ട് അല്ലേ 8,000? കിട്ടിയോ അഭിഷിക? ആ ചെയ്യൂ, ചെയ്തിട്ട് പറയൂ. കിട്ടി മാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം.
ഡിസ്കൗണ്ടഡ് പേ ബാക്ക് ആണ് ചോദിച്ചേക്കുന്നത്, എത്ര പിരീഡിനുള്ളിൽ തിരിച്ചു കിട്ടുമെന്ന്. ഇയർ വണ്ണില് ഇയർ വണ്ണിൽ നമുക്ക് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എത്രയാണ്? 120,000 ഇൻറ്റു ഡിസ്കൗണ്ടിങ് ഫാക്ടർ എത്രയാ വരിക? ഇയർ വണ്ണിൽ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എത്രയാ വരിക? എയ്റ്റ് പെർസെൻറ്റേജ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇയർ വൺ എന്ന് പറയുമ്പോൾ 0.926 വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ എമൗണ്ട് കിട്ടുന്നത്? 120,000 ഇൻറ്റു 0.926 ചെയ്യുമ്പോൾ ഡബിൾ 1 ഡബിൾ 2 0 കിട്ടും. ഓക്കെ, ഇയർ ടൂവിലും 120,000 ആണ്. മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എത്രയാ? 0.857. എത്രയാ കിട്ടുന്നത് ഇയർ ടൂവിലും എമൗണ്ട്? ഇയർ 3 കിട്ടും. ഇയർ 3 120,000 ഇൻഡു എത്രയാ ഫാക്ടർ? 0.794. എന്താ നന്ദിനി ഡൗട്ട്? ഹലോ മാം. ആ പറയാം. മാം ഇവിടെ ഈക്വൽ ഫ്ലോ അല്ലേ, അപ്പൊ എന്താണ് ആനുറ്റി ടേബിൾ യൂസ് ചെയ്യാത്തത്? ഇപ്പോൾ ക്യാഷ് ഫ്ലോ ഇവിടെ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇവിടെ നമ്മള് ഫീഡ്ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ നേരത്തെ എപ്പോഴും ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷമുള്ള ക്യാഷ് ഫ്ലോ ആണ് കിട്ടുന്നത്. ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷമുള്ള ക്യാഷ് ഫ്ലോ എടുത്തിട്ട് നമ്മൾ നോക്കണം ഈക്വൽ ക്യാഷ് ഫ്ലോ ആണ്. നമ്മള് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡിൽ ഒരിക്കലും ആനുവിറ്റി ഫാക്ടർ ചെയ്യേണ്ടി വരില്ല. എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. ഓക്കേ മാം, ഓക്കേ മാം, മനസ്സിലായി. ശേഷമുള്ള ക്യാഷ് ഫ്ലോ ആണ് കണ്ടിട്ടുണ്ട്. ആ ഓക്കേ ഓക്കേ, താങ്ക് യു മാം. ഓക്കെ, എത്രയാ വരിക ഇയർ 3 എമൗണ്ട്? എത്രയാ വരിക? 95,280. ഓക്കെ, സോ 3 വർഷത്തെ ഓക്കെ. എന്തുകൊണ്ടാണ് ഈക്വൽ ക്യാഷ് ഫ്ലോ എടുക്കാത്തതെന്നാണോ കിട്ടാന്? ഓക്കെ, നമ്മള് ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷമുള്ള ക്യാഷ് ഫ്ലോനെയാണോ നമ്മള് ലൈക്ക് എത്ര നാൾക്കുള്ളില് ആ എമൗണ്ട് തിരിച്ച് റീകൂപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്ര നാൾക്കുള്ളില് റീകൂപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. സോ പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ എപ്പോഴും നമ്മള് ആനുവിറ്റി ഫാക്ടറിന് ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. അത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ. നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷമുള്ള ക്യാഷ് ഫ്ലോ വേണം വെച്ച് വേണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് കണ്ടുപിടിക്കാനായിട്ട്. ഒരിക്കലും നമ്മൾ ആനുവിറ്റി ഫാക്ടർ വെച്ചിട്ട് ചെയ്യില്ല ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ പേ ബാക്ക് പീരീഡ് മെത്തേഡിന് മാത്രം. നമ്മൾ എപ്പോഴും ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആണ് എത്ര നാൾക്കുള്ളിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇപ്പൊ നമുക്ക് മനസ്സിലായി ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷം അൺഈക്വൽ ക്യാഷ് ഫ്ലോ ആണ് എന്ന് കിട്ടി. അൺഈക്വൽ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ ഫോർമുല എന്താ പേ ബാക്ക് പീരീഡിന്റെ? ഇപ്പോൾ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ പേ ബാക്ക് പീരീഡിന്റെ ഫോർമുല എന്താ? പറയൂ.
Years until full recovery plus unrecovered amount at the beginning of year divided by cash flow of the last year. നമുക്ക് ഇയർ വണ്ണിൽ 111,120 ആണ് എമൗണ്ട് കിട്ടുന്നത്. ഇയർ ടൂവിലോ? ഇയർ ടൂവിൽ നമുക്ക് 102,840 കിട്ടും. സോ ഇയർ ടു കഴിഞ്ഞപ്പോഴത്തേക്കും എത്ര എമൗണ്ട് നമുക്ക് കിട്ടി? ഇയർ ടു കഴിഞ്ഞപ്പോൾ ടോട്ടൽ കമ്പനിക്ക് എത്ര എമൗണ്ട് കിട്ടി? $213,960 കിട്ടി. ആൻഡ് ഇയർ ത്രീയിൽ 95,280 വരും. സോ ഇയർ ത്രീ കഴിഞ്ഞപ്പോൾ എത്ര എമൗണ്ട് കിട്ടി കമ്പനിക്ക്? നമുക്കറിയാം നമുക്ക് എത്ര എമൗണ്ടാണ് കിട്ടേണ്ടത്. നമ്മൾക്ക് 2,600 കിട്ടിയാൽ മതി. നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 261,600 ആണ്. സോ നമുക്കറിയാം ഇയർ ടൂവിൻ്റെയും ഇയർ ത്രീയിൻ്റെയും ഇടയിലായിട്ട് എവിടെയോ ആണ് നമ്മൾക്ക് കിട്ടാനുള്ള പേ ബാക്ക് പീരീഡ് ഇരിക്കുന്നത്, ഇയർ ടൂവിൻ്റെയും ത്രീയിൻ്റെയും. സോ ഇയേഴ്സ് അണ്ടിൽ ഫുൾ റിക്കവറി വിൽ ബി 2 പ്ലസ് അൺറിക്കവേർഡ് എമൗണ്ട് എത്രയാ? ഇയർ ടൂവിൽ 213,960 കിട്ടിയിട്ടുള്ളൂ. അൺറിക്കവേർഡ് എമൗണ്ട് വിൽ ബി 47,640 ഡിവൈഡഡ് ബൈ യുവർ ഡിനോമിനേറ്ററിൽ ഏത് വാല്യൂ വരണം? 95,280. 2.5 ആൻസർ. എന്തോ $47,640 കിട്ടിയത്. നമുക്ക് ടോട്ടലി 261,600 ആണ് കിട്ടാനുള്ളത്. നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അതായിരുന്നു കിട്ടാനുള്ളത്. ഇയർ ടു കഴിഞ്ഞപ്പോഴത്തേക്കും 213,960 കമ്പനിക്ക് കിട്ടി. ഇനി എത്ര എമൗണ്ട് കിട്ടാൻ ബാക്കിയുണ്ട്? ആ എമൗണ്ട് ആണ് 47,640 എന്ന് പറയുന്നത്. കിട്ടിയോ 47,640? ഓക്കെ. 2.5 പേ ബാക്ക് പീരീഡോ? കിട്ടിയോ എല്ലാവർക്കും 2.5? വിഷിക്കയ്ക്ക് കിട്ടിയായിരുന്നോ? യെസ് മാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വെരി ഫ്യൂ ആൻസർ ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. Others, did you get any of these answers? നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച പോലെ ജസ്റ്റ് ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിച്ച് നെറ്റ് പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് കൂടുതൽ സ്റ്റെപ്സ് ഉണ്ടെന്നുള്ളൂ, പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. എന്നിട്ട് എന്താ അധികം മാർക്കാർക്കും ആൻസർ കിട്ടാത്തത്? Okay, let's do. നമ്മൾ ഓരോ വർഷത്തെയും ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കുമ്പോൾ ഓരോ ഓപ്പറേറ്റിംഗ് ഇയേഴ്സിൽ ഫസ്റ്റ് ക്യാഷ് ഫ്ലോ ഏതാ വരേണ്ടത്? വാട്ട് ഇസ് ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ? ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലേബർ കോസ്റ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട് എന്ന് പറയും അല്ലേ. ലേബർ കോസ്റ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു, അതിന്റെ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കണം. 175,000 മൈനസ് ടാക്സസ് 40%, എത്രയാണ് ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ കിട്ടുക? 105,000. എല്ലാവർക്കും 105,000 കിട്ടിയോ? ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താ? ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് വേണം. ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് കണ്ടുപിടിക്കാൻ ഓരോ വർഷത്തെയും സെപ്പറേറ്റ് ആയിട്ട് ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് കണ്ടുപിടിക്കാം. ഇയർ വണ്ണില് നമ്മൾക്ക് MACRS മെത്തേഡ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇയർ വണ്ണില് നമ്മുടെ കംപ്ലീറ്റ് അസറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 475,000 ആണ്. അതായത് മെഷീനറിയുടെ കോസ്റ്റും മെഷീനറിയുടെ പർച്ചേസ് കോസ്റ്റും ഇൻസ്റ്റലേഷൻ കോസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണത്. സോ 475,000 ഇൻറ്റു ഇയർ വണ്ണിൽ 25% ആണ് ഡിപ്രിസിയേഷൻ വരിക. എത്രയാ കിട്ടുന്നത് ഡിപ്രിസിയേഷൻ? 475,000 ഇൻറ്റു 25% ചെയ്യുമ്പോൾ 118,750 കിട്ടും. ഇയർ ടൂവിലോ? ഇയർ ടൂവിലും 475,000 ഇൻറ്റു
38% കാൽക്കുലേറ്റ് ചെയ്യണം. 38% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാ കിട്ടുന്നത്? ഫോർ 75,000 ഇൻറ്റു 38% കാൽക്കുലേറ്റ് ചെയ്യുമ്പം 180,500 കിട്ടും. അതിൻ്റെ ടാക്സും കൂടെ നമുക്കിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചേക്കാം. ടാക്സ് പെർസെൻറ്റേജ് 40% എടുക്കും. ഇയർ ടു ടാക്സും കൂടെ കണ്ടുപിടിക്കുമ്പോൾ എത്രയാ കിട്ടുക? 72,200. ഇയർ വണ്ണിന്റെ ടാക്സ് കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടുക? 40% കണ്ടുപിടിക്കുമ്പോൾ 40% കണ്ടുപിടിച്ച് കഴിഞ്ഞ് 47,500 കിട്ടും. ഇനി ഇയർ ത്രീയിലും സെയിം പോലെ തന്നെ 44,75,000 മൾട്ടിപ്ലൈഡ് ബൈ 37% ആണ്. എത്രയാ കിട്ടുക ഡിപ്രിസിയേഷൻ? ഡിപ്രിസിയേഷൻ വാല്യൂ വിൽ ബി 175,750 മൾട്ടിപ്ലൈഡ് ബൈ 40% ചെയ്യുമ്പോൾ ടാക്സ് ഷീൽഡ് എത്ര കിട്ടും? കിട്ടും. എല്ലാവർക്കും ഡിപ്രിസിയേഷന്റെ എമൗണ്ടുകൾ കിട്ടിയോ? മൂന്നെണ്ണം മൂന്ന് വർഷത്തെ 47,500, 72,200, 73,000. ഇനി കംപ്ലീറ്റ് എത്രയാ നമുക്ക് എമൗണ്ട് എന്ന് നോക്കാം. ലൈക്ക് ഇയർ വണ്ണിലെയും ടൂവിലെയും ത്രീയിലെയും ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് മുമ്പുള്ള എമൗണ്ട്സ് നോക്കാം. ഇയർ വണ്ണിൽ എത്ര വരും? ഡിപ്രിസിയേഷനും ക്യാഷ് ഫ്ലോയും കൂടെ കൂട്ടിയിട്ട് ഇയർ വണ്ണിൽ 152,500 വരും. ഇയർ വണ്ണിലെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എത്രയാ? 12% കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൺസിഡർ ചെയ്യുക. ഇയർ വണ്ണിലെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്താ? 0.893. എത്രയാ കിട്ടുക ആഫ്റ്റർ ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷമുള്ള ഇയർ വൺ ക്യാഷ് ഫ്ലോ വിൽ ബി 136,183. ഇയർ ടൂവിലെ ടോട്ടൽ ക്യാഷ് ഫ്ലോ എത്രയാ വരുന്നത്? ആഫ്റ്റർ ടാക്സ് ടോട്ടൽ ക്യാഷ് ഫ്ലോ എത്രയാ വരുന്നത്? 177,200 മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്കൗണ്ടിങ് ഫാക്ടർ 0.797. എത്രയാ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എത്ര കിട്ടും? 141,288. And year 3 le total 175,300. And discounting factor 0.712. എത്രയാ ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് കിട്ടുക? 124,814. സോ ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷമുള്ള ഫാക്ടർ എല്ലാവർക്കും കിട്ടിയോ? ആഫ്റ്റർ ടാക്സ് സോറി ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മൂന്ന് വർഷത്തെയും എല്ലാവർക്കും കിട്ടിയില്ലേ? ആ ചോദിക്കൂ, പറയൂ. 1,52,500 എങ്ങനെയാ കിട്ടിയിരുന്നോ നമ്മള്? ഓക്കെ, ക്യാഷ് ഫ്ലോ എല്ലാ വർഷവും ഓപ്പറേറ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എല്ലാ വർഷവും 105,000. മൂന്ന് വർഷവും 105,000 ആയിരിക്കും. അത് കൂടാതെ ഓരോ വർഷത്തെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിപ്രിസിയേഷനും കണ്ടുപിടിച്ചു. സോ ഇയർ വണ്ണിലെ ഡിപ്രിസിയേഷൻ പ്ലസ് ഇയർ വണ്ണിലെ ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോസ് 47,500 പ്ലസ് 105,000 ചെയ്യുമ്പോൾ 152,500 കിട്ടും. അതുപോലെ തന്നെ ഇയർ ടൂവിൽ 72,200 പ്ലസ് 105,000 ചെയ്യുമ്പോൾ 177,200 കിട്ടും.
ചെയ്തു നോക്കി ഓരോ വർഷത്തെ 105,000 പ്ലസ് 47,500 കിട്ടിയില്ലേ? ഓക്കെ, ഇനി ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചു. ഓരോ വർഷത്തെ 3 വർഷത്തെ കണ്ടുപിടിച്ചിട്ട് പറയാം. കിട്ടിയോ അഭിഷിക്ക? അത് കിട്ടി. ഓക്കെ, 3 വർഷത്തെയും കിട്ടിയില്ലേ ഡിസ്കൗണ്ട്? കിട്ടി. ഓക്കെ, ടോട്ടൽ എത്രയാ വന്ന എല്ലാവർക്കും? 3 വർഷത്തെയും കൂടെ എമൗണ്ട് ആഡ് ചെയ്യുമ്പോ 402,225 വരും. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് എൻ പി വി കണ്ടുപിടിച്ചൂടെ? എൻ പി വി 402,225 മൈനസ് 475,000 എത്രയാ എൻ പി വി കിട്ടുക? നെഗറ്റീവ് 72,775. ഓക്കെ, നമ്മളുടെ അടുത്ത് ആൻസർ നോക്കിയാൽ നമുക്ക് അറിയാം നെഗറ്റീവ് എൻ പി വി ആണെന്നുണ്ടെങ്കിൽ റിജക്ട് ചെയ്യണം എന്നറിയാം. സോ നമ്മൾ ആൻസർ നോക്കിയ നെഗറ്റീവ് 73,000 ഏകദേശം അടുത്താ വരുന്നത്. നമുക്ക് ഓപ്ഷൻ സി നോക്കിയാൽ അറിയാം. അപ്രോക്സിമേറ്റ്ലി ആ പറഞ്ഞ ക്വസ്റ്റ് ആൻസർ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്ന എക്സാക്ട് ആൻസർ അല്ല. സോ അപ്രോക്സിമേറ്റ്ലി 73,000 നെഗറ്റീവ് 73,000 അടുത്താണ് വരുന്നത്. നെഗറ്റീവ് എൻ പി വി ആയതുകൊണ്ട് വി ഡു നോട്ട് റെക്കമെൻഡ് മേക്കിംഗ് ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത കമ്പനിക്ക് നഷ്ടമായിരിക്കും. ആ പറയാം. എന്തോ 475,000 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയിട്ട്? ഓക്കെ, ഇയർ വണ്ണിലെയോ? അത് ടാക്സ് കണ്ടുപിടിച്ചതാ, ഈ ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് കണ്ടുപിടിച്ചു. ഡിപ്രിസിയേഷന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഡിപ്രിസിയേഷൻ മൾട്ടിപ്ലൈഡ് ബൈ ടാക്സ് പെർസെൻറ്റേജ് ചെയ്തപ്പോൾ 47,500 കിട്ടി. കിട്ടിയോ? കിട്ടിയില്ല അഭിഷിക്ക? ഇയർ വണ്ണില് ഡിപ്രിസിയേഷൻ എമൗണ്ട് എത്രയാ കിട്ടിയത്? ഡിപ്രിസിയേഷൻ എമൗണ്ട് കിട്ടിയായിരുന്നോ? എന്തോ
ഡിപ്രിസിയേഷൻ എമൗണ്ട് കിട്ടിയായിരുന്നോ ഇയർ വണ്ണില്? ടോട്ടൽ ഡിപ്രിസിയേഷന്റെ വാല്യൂ എത്രയാണ്? 475,000 ആണ് അല്ല ടോട്ടൽ അസറ്റിന്റെ വാല്യൂ. 450 മെഷീനറി കോസ്റ്റും ഇൻസ്റ്റലേഷൻ ചാർജും കൂടെ ആഡ് ചെയ്തിട്ട് 475,000 ആണ് ടോട്ടൽ അസറ്റിന്റെ വാല്യൂ. ഡിപ്രിസിയേഷൻ MACRS മെത്തേഡ് ആണ്. 25% ഡിപ്രിസിയേഷൻ ആണ് ഇയർ വണ്ണിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 47,500 20% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 118,750 ഡിപ്രിസിയേഷൻ കിട്ടും. ഡിപ്രിസിയേഷൻ വാല്യൂ കിട്ടിയോ? ആ അത് കിട്ടി. ആ ഡിപ്രിസിയേഷൻ കിട്ടി. നമുക്ക് ഡിപ്രിസിയേഷൻ അല്ലല്ലോ വേണ്ടത്, നമ്മളെപ്പോഴും ക്യാഷ് ഫ്ലോയുടെ ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് അല്ലേ എടുക്കുക. 40% ആണ് ടാക്സ് ഷീൽഡ് എന്ന് പറയുന്നത്. സോ ഡിപ്രിസിയേഷൻ മൾട്ടിപ്ലൈഡ് ബൈ 40% ചെയ്യുമ്പോൾ 47,500 കിട്ടും. കിട്ടിയോ എൻ പി വി? ചെയ്തിട്ട് പറയൂ കിട്ടുന്നുണ്ടോ. എൻ പി വി കിട്ടിയില്ലേ? 72,775. ഓക്കെ, അപ്പോൾ ഒരു ഏകദേശം 73,000 അടുത്ത് വരുന്ന ഒരു എമൗണ്ട് ആണ്. നമുക്ക് ആൻസർ നോക്കിയല്ലോ അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ് ചോദിച്ചേക്കുന്നത്. സോ അപ്രോക്സിമേറ്റ്ലി 73,000 നെഗറ്റീവ് 73,000 ആണ് ആൻസർ. സോ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ, നെഗറ്റീവ് എൻ പി വി ആയതുകൊണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. കമ്പനി ഷുഡ് നോട്ട് അക്സെപ്റ്റ് ദാറ്റ് പ്രോജക്ട്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലേ ഓപ്ഷൻ സി ആൻസർ? ഓക്കെ,
ഇറ്റ്സ് ഓക്കെ സഫ, ഞാൻ സഫയുടെ ടൈം നോട്ട് ചെയ്തോളാം. Okay, so shall we move to the next question? ഓക്കെ, എൻ പി വിയുടെ ഫോർമുല എന്താ? നെറ്റ് പ്രസന്റ് വാല്യൂടെ ഫോർമുലാസ്.
പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്. ഇതിൽ നമുക്ക് എൻ പി വി എന്താണെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. എൻ പി വി 3000 ആണ് ക്വസ്റ്റനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ആൻഡ് എക്സ്പെക്ടഡ് ക്യാഷ് ഫ്ലോ അടുത്ത 4 വർഷത്തേക്ക് 9000 ക്യാഷ് ഫ്ലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏത് ടേബിളാണ് യൂസ് ചെയ്യേണ്ടത്? ആനുവിറ്റി ടേബിൾ ആണോ അതോ പ്രസന്റ് വാല്യൂ ഓഫ് ഡോളർ 1 ടേബിൾ ആണോ യൂസ് ചെയ്യേണ്ടത്? ആനുവിറ്റി ടേബിൾ. എത്രയാ ഡിസ്കൗണ്ട് ഫാക്ടർ വരിക? മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ക്യാഷ് ഔട്ട്ഫ്ലോ. ഇത് വെച്ചിട്ട് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ കണ്ടുപിടിച്ചൂടെ? എത്രയാ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 29,160 മൈനസ് 3000. എല്ലാവർക്കും കിട്ടിയോ 26,160 ആൻസർ? ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3.240 എങ്ങനെയാ കിട്ടിയെന്നോ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം. 9% ആണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ക്യാഷ് ഫ്ലോ എത്ര വർഷത്തേക്കാ? 4 ഇയേഴ്സിലേക്കാണ് ക്യാഷ് ഫ്ലോ വന്നേക്കുന്നത്. എല്ലാ 4 വർഷത്തേക്കും 9000 ആണ് ക്യാഷ് ഫ്ലോ വരുന്നത്. അപ്പോ എന്താ എല്ലാ വർഷവും ഈക്വൽ എമൗണ്ട് ആണ് 4 വർഷത്തേക്ക്. അപ്പൊ ആനുവിറ്റി ടേബിൾ എടുത്താ പോരെ? ആനുവിറ്റി ടേബിളില് 9% അവിടെ എത്രയാ നോക്കൂ, 3.240 കാണാം. ഓരോ ഇയറിന്റെയും കണ്ടുപിടിക്കണതിന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ ചോദിച്ചിട്ടുള്ളൂ. ഐഷ, നമുക്ക് എല്ലാ വർഷവും 9000 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്താണ് ഓരോ വർഷത്തെയും പ്രസന്റ് വാല്യൂ ഓഫ് ഡോളർ 1 ടേബിളിൽ എമൗണ്ട് എടുത്തിട്ട് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നെറ്റ് പ്രസന്റ് വാല്യൂ വെച്ചിട്ടാണ് ഓരോ എല്ലാ വർഷവും 9000 ആണെന്ന് അറിയാം നമുക്ക്. മനസ്സിലായോ ആയിഷ? ഓക്കെ, കൺഫ്യൂഷൻ ആയി പോയത്. ഓരോ മെത്തേഡും വെച്ച് ഡിസ്കൗണ്ടഡ് മെത്തേഡിൽ ചെയ്യേണ്ട രീതി, എൻ പി വിയിൽ ചെയ്യേണ്ട രീതി എല്ലാം ഡിഫറെന്റ് ആണ്. കിട്ടിയോ വിഷിക്ക ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്? എന്തോ കേട്ടില്ല. ഓക്കെ, so shall we move to the next question, all of you? Okay.
ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു നെറ്റ് പ്രസന്റ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ സീറോനേലും മേഡിലായിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും റിജക്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഷാൽ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ.
ഓക്കെ, ഡി എല്ലാവർക്കും ആൻസർ കിട്ടി. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഇമ്പാക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെ വർഷം നമുക്ക് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ വരിക? ക്യാഷ് ഫ്ലോസിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഏതൊക്കെ വർഷമാണ് വരുന്നത്? എല്ലാവരും റെസ്പോണ്ട് ചെയ്യൂ. ഇയർ സീറോയിലും വരും, ലാസ്റ്റ് ഇയർ അതായത് ഫോർത്ത് ഇയറിലും വരും. ഇയർ സീറോയില്, ഇയർ സീറോയില് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റല് എത്രയാ കൊടുത്തേക്കുന്നത്? ഇൻട്രസ്റ്റില് വർക്കിംഗ് ക്യാപിറ്റൽ 50,000. ഇയർ സീറോയില് 50,000 വർക്കിംഗ് ക്യാപിറ്റൽ ഔട്ട് ഫ്ലോ ഉണ്ട്. ഇതിന് ഡിസ്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇയർ സീറോയില് ഡിസ്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇയർ സീറോയില് ഡിസ്കൗണ്ട് ചെയ്യില്ല, കാരണം ഇയർ സീറോയിൽ എപ്പോഴും ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ ഇയർ ഫോറില് നമ്മൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻഫ്ലോ ആയിട്ട് തിരിച്ചു വരും. ഇതിന് ഡിസ്കൗണ്ട് ചെയ്യണോ? ഏത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്? ആനുവിറ്റി ഫാക്ടർ വെച്ചിട്ടാണോ, പ്രസന്റ് വാല്യൂ ഓഫ് $1 വെച്ചിട്ടാണോ ചെയ്യേണ്ടത്? പ്രസന്റ് വാല്യൂ ഓഫ് $1 വെച്ചിട്ട്. അപ്പൊ എത്രയാ വരിക ഡിസ്കൗണ്ടിങ് ഫാക്ടർ? എത്രയാ വരുന്നത്? 0.64 വരും. എത്ര വരും എമൗണ്ട് ഇയർ ഫോറില് ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട്? 32,000. സോ ഇമ്പാക്ട് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. സോ 32,000 മൈനസ് 1000 ചെയ്യാം. സോ ഇറ്റ് വിൽ ബി -18,000. എല്ലാവർക്കും കിട്ടിയോ നെഗറ്റീവ് 18,000 ആൻസർ? വർക്കിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ? 50,000 ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. ചെയ്ത് നോക്കൂ വിശിക്ക, 18,000 ആൻസർ കിട്ടുമോ കിട്ടിയോ ഇല്ലയോ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ പറയാം. നമ്മൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് 2 വർഷത്തിലാണ് വരുന്നത്. ഒന്ന് ഇയർ സീറോയില്, അതായത് നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ക്യാഷ് ഫ്ലോസ് എന്തെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഔട്ട്ഫ്ലോ ആയിട്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനെ കാണിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം വേറൊരു വർഷവും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇടയിൽ എപ്പോഴെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ വരും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇയർ സീറോയിലും ഉണ്ട്, അതുകൂടാതെ ഫോർത്ത് ഇയർ തീരുമ്പോൾ കംപ്ലീറ്റ് എമൗണ്ട് നമ്മൾ റിക്കവർ ചെയ്തും എടുക്കും. ഓക്കെ, ഇയർ സീറോയിലും ഉണ്ട്, ഇയർ ഫോർ ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ റിക്കവറും ചെയ്യും. സോ ഇയർ സീറോയിലുള്ള വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇപ്പോ 50,000 രൂപ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് എന്റെ കമ്പനിയിലേക്ക് ഇടുവാണ്. ഇപ്പോഴത്തെ എമൗണ്ടിന് പ്രസന്റ് വാല്യൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രസന്റ് വാല്യൂ ഇപ്പോഴത്തെ എമൗണ്ട് സെയിം തന്നെയായിരിക്കും, 50,000 തന്നെയായിരിക്കും. സോ ഇയർ സീറോയിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇയർ ഫോറിൽ അങ്ങനെയല്ല, ഇയർ ഫോർ അവസാനമാകുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടും. നമ്മളിപ്പോൾ ഇയർ സീറോയിലാണ് നിൽക്കുന്നത്, ഇയർ ഫോർ അവസാനമാകുമ്പോഴേ നമുക്ക് 50,000 കിട്ടുകയുള്ളൂ. 50,000 കിട്ടുമ്പോൾ നമ്മൾ ഇയർ ഫോർ അവസാനം മാത്രമേ കിട്ടുന്നുള്ളൂ, എല്ലാ വർഷവും കിട്ടുന്നില്ല. സോ ഈക്വൽ എമൗണ്ട് അല്ല, അതുകൊണ്ട് പ്രസന്റ് വാല്യൂ ഓഫ് $1 ടേബിൾ വേണം യൂസ് ചെയ്യാൻ. ഇയർ ഫോർ അവസാനമാണ്, സോ ഇയർ ഫോറിൽ 0.64 ആണ് നമ്മളുടെ പ്രസന്റ് വാല്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. സോ 50,000 0.64 ചെയ്യുമ്പം 32,000 ഇയർ ഫോറിലെ പ്രസന്റ് വാല്യൂ നമുക്ക് കിട്ടും. ക്യാഷ് ഇൻഫ്ലോ ഇയർ ഫോറിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് കിട്ടാനുള്ള ക്യാഷ് ഇൻഫ്ലോ 50,000 നിന്ന് പ്രസന്റ് വാല്യൂ 32,000 ആണെന്ന് നമുക്ക് കിട്ടും. സോ 32,000 ക്യാഷ് ഇൻഫ്ലോ ആണ്, 50,000 ഇയർ വണ്ണിലെ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. സോ നെറ്റ് വാല്യൂ ഇസ് -18,000, -18,000. മനസ്സിലായോ?
മനീഷയ്ക്ക് ഇതിൽ ഏത് ഏരിയ കിട്ടാത്തത്? ബാക്കി ഇയേഴ്സ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇമ്പാക്ട് മാത്രമല്ലേ ചോദിച്ചിട്ടുള്ളൂ, ഓവറോൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റലിന്റെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വർക്കിംഗ് ക്യാപിറ്റൽ ബാക്കി ഇയേഴ്സിലൊന്നും വരുന്നില്ലല്ലോ. നമ്മൾ ഫസ്റ്റ് ക്യാഷ് ഫ്ലോ ചെയ്തത് ഓർക്കുന്നില്ലേ? ക്യാഷ് ഫ്ലോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ് എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ ഫസ്റ്റ് തന്നെ ചെയ്ത ക്യാഷ് ഫ്ലോ അതിൽ നമ്മൾ പഠിച്ചില്ല. ഇയർ സീറോയില് ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ വരും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന്, ഇയർ എൻഡിൽ അത് ഫുൾ നമ്മൾ റീകൂപ്പ് ചെയ്യും. ഇത് മാത്രമേ വർക്കിംഗ് ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുള്ളൂ. സോ ബാക്കി ഇയേഴ്സിന്റെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ ഓക്കെ, വിഷയ കിട്ടിയായിരുന്നോ? വിഷയ്ക്ക് ആൻസർ കിട്ടിയായിരുന്നോ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഓക്കെ, എല്ലാവർക്കും ബി ആണ് ആൻസർ കിട്ടിയത്. ഇയർ വണ്ണിൽ എത്രയാ എമൗണ്ട് കിട്ടിയത് ഡിസ്കൗണ്ട് ചെയ്തതിനു ശേഷമുള്ള ക്യാഷ് ഫ്ലോ? ₹139,200 വരും. ഇയർ വണ്ണിൽ ₹139,200 വരും. ഇയർ ടൂവിൽ എത്രയാ കിട്ടിയത്? ₹106,400 വരും. ഇയർ ത്രീയിലോ? ₹66,000. ഇയർ ഫോറിൽ? ₹57,000. ₹50,000. ആൻഡ് ടോട്ടലോ? ടോട്ടല് 41. സോ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമുക്ക് കിട്ടി. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് എൻ ടി ക്യാഷ് ഇൻഫ്ലോ അതായത് 118,600 മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഔട്ട്ഫ്ലോ വാസ് 400. സോ 18,600 ആൻസർ കിട്ടും. എല്ലാവർക്കും കിട്ടിയോ 18,600? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ പറയാം. കട്ടായി കട്ടായി പോകുന്നുണ്ട് പറയുന്ന ഏത് ഏരിയ? ₹106,400 കിട്ടിയില്ല. ഇയർ ടൂവില് 140,000 മൾട്ടിപ്ലൈഡ് ബൈ 0.76 ചെയ്താൽ മതി. ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ മൾട്ടിപ്ലൈഡ് ബൈ പ്രസന്റ് വാല്യൂ ഡോളർ വൺ ചെയ്താൽ പോരെ എല്ലാ വർഷവും. കിട്ടിയോ അഭിഷിക? എന്തോ കേട്ടില്ല. ചെയ്യണം. ആ ഓക്കെ, ചെയ്തിട്ട് കിട്ടിയോ ഇല്ലയോ ഒന്ന് പറയൂ. ആഫ്റ്റർ ടാക്സ് ഏർണിങ്സ് നമുക്ക് ഇവിടെ ആവശ്യമില്ല. നമുക്ക് ഇനി വരുന്ന ലൈക് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ഒക്കെ കണ്ടുപിടിക്കാൻ നേരത്തൊക്കെ നമുക്ക് ആവശ്യം വരും. അപ്പൊ
കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ട്. കിട്ടിയോ അഭിഷേക? ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലായിരുന്നോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ? ഏണിങ്സും ക്യാഷും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏണിങ്സ് നമുക്ക് വേണമെങ്കിൽ മറ്റേ ഏണിങ്സ് എന്ന് പറയുമ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ഇൻകം ആ ഒരു ലെവലിലേക്കാണ് വരുന്നത്. ഡിപ്രിസിയേഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം, ഡിപ്രിസിയേഷൻ, ഇൻട്രസ്റ്റ് എല്ലാം കുറച്ചതിന് ശേഷമുള്ള നമ്മളുടെ ഏണിങ്സ് ഇല്ലേ, കമ്പനിയുടെ ടോട്ടൽ നെറ്റ് ഇൻകം ആ ഒരു ഇൻകത്തിനെയാണ് നമ്മൾ പറയുക. ക്യാഷ് ഫ്ലോസിൽ നമ്മൾ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ലല്ലോ. ഡിപ്രിസിയേഷൻ ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ല. നമ്മള് ഫസ്റ്റ് ആദ്യം കണ്ടുപിടിച്ച രീതിയിൽ കണ്ടുപിടിക്കുന്നതാണ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കിട്ടിയോ നന്ദിനി? യാ, രണ്ടും ഡിഫറെന്റ് ആണ്. നമ്മളുടെ ക്യാഷ് ഫ്ലോയും നമ്മുടെ നെറ്റ് ഇൻകവും തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ലേ. നമ്മൾ നെറ്റ് ഇൻകത്തിൽ എന്തൊക്കെ വരുന്നുണ്ട്? ചിലപ്പോൾ നമ്മുടെ ഡിപ്രിസിയേഷൻ എല്ലാം നമ്മൾ കുറച്ചതിന് ശേഷമുള്ള വാല്യൂ അല്ലേ ഏണിങ്സ് എന്നത്. പക്ഷെ ക്യാഷ് ഫ്ലോയിൽ നമ്മൾ ഡിപ്രിസിയേഷൻ കുറയ്ക്കില്ല. ഡിപ്രിസിയേഷനെ കുറയ്ക്കാതെ ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡിന് ആഡ് ചെയ്യുക ചെയ്യുന്നത്. അല്ലാതെ നെറ്റ് ഇൻകം കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് എന്ന് പറയുന്ന ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഡിപ്രിസിയേഷനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് എക്സ്പെൻസസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം എടുക്കുന്നില്ലേ. പക്ഷെ ക്യാഷ് ഫ്ലോസിൽ നമ്മൾ അത് വല്ലതും എടുക്കുമോ? മനസ്സിലായോ? ആ, പറയൂ നന്ദിനി. ഹലോ മാം, നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിനകത്തൊക്കെ നമ്മള് ആഫ്റ്റർ ടാക്സ് ഏർണിങ്സ് അല്ലേ എടുത്തത്? ഇയർ സീറോയിലെ ക്യാഷ് ഫ്ലോ, ഇയർ ഫൈനൽ ഇയറിലെ ക്യാഷ് ഫ്ലോ ഒക്കെ ചോദിക്കുമ്പോ ഓപ്പറേറ്റിംഗ് ഏർണിങ്സ് ആണെങ്കിൽ അതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നെറ്റ് ഇൻകത്തിന്റെ രൂപത്തിലുള്ളതാ തരാം. ആഫ്റ്റർ, നമ്മളിപ്പോ ഇവിടെ തന്നിരിക്കുന്ന ആഫ്റ്റർ ടാക്സ് ഏർണിങ്സ് ഓപ്പറേറ്റിംഗ് ആണെങ്കിൽ പോലും അതിനെടുക്കാമോ? നമ്മൾ ടാക്സിനെ ഒന്നും കൺസിഡർ ചെയ്യ, ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡിനെ ഒന്നും കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല അതില്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് ആണ് വരുന്നത്. ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡിന്റെയും ഡിപ്രിസിയേഷന്റെയും ട്രീറ്റ്മെന്റിൽ വരുന്ന ഡിഫറൻസ് ആണ് അത്. ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് മാം, അപ്പൊ ക്യാഷ് ഫ്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ ആഫ്റ്റർ ടാക്സ് ഏർണിങ്സ് അല്ലേ എടുക്കേണ്ടത്? ഇയർ സീറോയിലെ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുമ്പോൾ ഡിപ്രിസിയേഷനെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എടുക്കേണ്ടത്. ഓക്കെ,
Okay, so let's take a
Okay, shall we move to the next question?
എന്താ എല്ലാവർക്കും ആൻസർ വന്നേ? ഓക്കെ, വെർലൈൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ കമ്പനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ പുതിയ മെഷീനറി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യാം, വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിലെടുത്ത് ഫിനിഷിംഗ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ വർക്കിനെ വേറെ ആളെ കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ഔട്ട്സോഴ്സിങ് കമ്പനീനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഈ രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത്. ഔട്ട്സോഴ്സ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഓപ്ഷൻ വൺ അല്ല, ഓപ്ഷൻ ടു ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നെറ്റ് പ്രസന്റ് വാല്യൂ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നെറ്റ് പ്രസന്റ് വാല്യൂ ഇസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു കോസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഔട്ട്സോഴ്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഒരു 20,000 ക്യാഷ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്യാഷ് ഔട്ട്ഫ്ലോ കമ്പനിക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലോയുടെ കേസ് പറഞ്ഞിട്ടില്ല, വേറെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കേസ് പറഞ്ഞിട്ടില്ല.
എല്ലാ വർഷവും നമുക്ക് ഈ പറയുന്ന എക്സ്പെൻസസ് ആഫ്റ്റർ ടാക്സ് ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ. നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിനും ഓപ്പറേറ്റിംഗ് ഇൻകത്തിനും ആഫ്റ്റർ ടാക്സ് ആണ് എപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ആഫ്റ്റർ ടാക്സ് എത്രയാ? 40% ആണ്. ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഔട്ട് എത്ര വരും അപ്പോൾ? -40,000 ചെയ്യുമ്പോൾ 120,000 വരും. ഓക്കെ, 200,000 -40% ചെയ്യുമ്പോൾ 120,000 ആണ് ക്യാഷ് ഔട്ട്ഫ്ലോ വരുന്നത്. ഈ ക്യാഷ് ഔട്ട്ഫ്ലോ എത്ര വർഷത്തേക്കുണ്ട്? 5 വർഷത്തേക്കുണ്ട്. 5 വർഷവും സെയിം എമൗണ്ട് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് വരുന്നത്. സോ ആനുവിറ്റി ടേബിൾ നോക്കിയ 10% കോസ്റ്റ് ഓഫ് ക്യാപിറ്റലില് 5th ഇയറിൽ എത്രയാ ഡിസ്കൗണ്ട് ഫാക്ടർ വരുന്നത്? 3.791 വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടും? 120,000 ഇൻറ്റു 3.791 ചെയ്യുമ്പം 454,920 കിട്ടും. ഇതാണ് ആൻസർ. നമ്മൾക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ആണ്. നമ്മൾക്ക് ഇവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, കാരണം നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. ആകെ നമുക്ക് വരുന്നത് എന്താ? ക്യാഷ് ഇൻഫ്ലോ അല്ല, ഔട്ട്ഫ്ലോ ആണ് വരുന്നത്. ഓക്കെ, ഓരോ ഓപ്പറേറ്റിംഗ് ഇയേഴ്സിലും ഔട്ട്ഫ്ലോ ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഔട്ട്ഫ്ലോയിൽ നമ്മൾ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കുക. ആ ആഫ്റ്റർ ടാക്സിൽ നമ്മൾ ഡിസ്കൗണ്ടിങ് റേറ്റ് വെച്ചിട്ട് ആനുവിറ്റി ഫാക്ടർ വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ കിട്ടും. അത്രയേ ഉള്ളൂ ആൻസർ. നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിപ്പോൾ ആ ഫോമിൽ യൂസ് ചെയ്യാൻ പറ്റാത്തത്. ബാക്കിയുള്ള എല്ലാ വർഷങ്ങളിലും നമുക്ക് ഔട്ട്ഫ്ലോ ആണ് വരുന്നത്. 5 വർഷം ഔട്ട്ഫ്ലോ ആണ് വരുന്നത്. സോ പ്രസന്റ് ഓക്കെ, നമ്മൾക്ക് കമ്പനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ പുതിയ ഒരു മെഷീനറി പെർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പനിക്ക് ആ ഒരു വർക്ക് മാത്രം വേറെ ഏൽപ്പിക്കാം. രണ്ട് ഓപ്ഷൻ ആണ് കമ്പനിക്ക് ഉള്ളത്. ഒന്നെങ്കിൽ മെഷീനറി വാങ്ങാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. കമ്പനി എന്താ ഡിസൈഡ് ചെയ്യുന്നത്? ഔട്ട്സോഴ്സ് ചെയ്യാമെന്നാണ് തീരുമാനിച്ചത്. ഓക്കെ, ഫിനിഷിംഗ് വർക്കിന് ഔട്ട്സോഴ്സ് ചെയ്യുവാണെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂ എന്താന്നാണ് ചോദിച്ചേക്കുന്നത്. ഔട്ട്സോഴ്സ് ചെയ്യുമ്പം, അതായത് ഓപ്ഷൻ 2-ൽ എന്തൊക്കെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്? ആകെ ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഔട്ട്സോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 200,000 കോസ്റ്റ് എല്ലാ വർഷവും അടുത്ത 5 വർഷത്തേക്ക് ഒരു $200,000 കോസ്റ്റ് വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. വേറൊരു തരത്തിലുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസോ കമ്പനിക്കില്ല. ആകെ 200,000 കോസ്റ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ആ 200,000 ആഫ്റ്റർ ടാക്സ് എമൗണ്ടിന് നമ്മൾ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. 200,000 ബിഫോർ ടാക്സ് ആണ്, മൊത്തം വരുന്ന കോസ്റ്റ് ആണ്. നമ്മൾ എപ്പോഴും ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളുടെ എല്ലാം ആഫ്റ്റർ ടാക്സ് ആണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. സോ 200,000 ആഫ്റ്റർ ടാക്സ് എടുക്കുമ്പോൾ 120,000 കിട്ടും. 120,000 5 വർഷത്തേക്കും സെയിം എമൗണ്ട് ആയിരിക്കും. പെർ ഇയർ എല്ലാ വർഷവും അടുത്ത 5 വർഷത്തേക്ക് ഓരോ വർഷവും വരുന്നത് സെയിം എമൗണ്ട് ആണ്. സോ നമ്മൾ ആനുവിറ്റി ടേബിളിൽ പോവാ, 10% 5th ഇയറിൽ 3.791 ആയിരിക്കും നമുക്ക് ഡിസ്കൗണ്ടിങ് ഫാക്ടർ വരുന്നത്. സോ ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഔട്ട്ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
എല്ലാ ഇയറും എടുക്കാത്തത് എന്താണോ, നമ്മൾ എല്ലാ ഇയറും എടുക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ ആനുവിറ്റി ഫാക്ടർ എടുക്കുന്നേ. നമുക്ക് വർഷവും വരുന്ന ക്യാഷ് ഫ്ലോ എല്ലാ വർഷവും സെയിം എമൗണ്ട് അല്ലേ വരുന്നത്, ആഫ്റ്റർ ടാക്സ് 120,000. നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ അല്ലേ കണ്ടുപിടിക്കുന്നത്, ഈക്വൽ ക്യാഷ് ഫ്ലോ ഉള്ളപ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂ നമ്മൾ എന്താ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്, ആനുവിറ്റി ടേബിളിൽ പോയി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ അവിടെ നിന്ന് ഏത് ഇയർ ആണോ വേണ്ടത് ഡിസ്കൗണ്ടിങ് ഫാക്ടർ എടുക്കും. എല്ലാ വർഷവും സെയിം എമൗണ്ട് അല്ലേ, അതുകൊണ്ടാണ് ആനുവിറ്റി ടേബിൾ എടുക്കുന്നത്. മനസ്സിലായോ ഐഷ ജുമാന? ഐഷയ്ക്ക് ഇപ്പോ മറ്റേ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് മെത്തേഡും എല്ലാ ഈ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് തമ്മിൽ കൺഫ്യൂഷൻ ആയി പോകുന്നതായിരിക്കും. പേ ബാക്ക് പീരീഡിൽ മാത്രമാണ് നമ്മൾ ഓരോ വർഷത്തെയും ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷമുള്ള ക്യാഷ് ഫ്ലോ വെച്ചിട്ട് നോക്കുന്നത്, ബാക്കിയുള്ളതിൽ അങ്ങനെയല്ല ചെയ്യണ്ടേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഓപ്ഷൻ ഇ ആണ് ആൻസർ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിമിലർ ക്വസ്റ്റ്യൻ ആണ്, വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇമ്പാക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളൂ. രണ്ട് വർഷത്തെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇമ്പാക്ട് വരുന്നുള്ളൂ അല്ലേ, ഇയർ 0-ലും ഫൈനൽ ഇയറിലും. അതായത് ഈ ക്വസ്റ്റ്യനിൽ 5th ഇയറിൽ, സോ ഇയർ 0-ല് നമുക്ക് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് വരുന്നത് 40,000-ന്റെ. ഇയർ 0-ലെ എമൗണ്ടില് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യില്ല. ആൻഡ് ഇയർ 5-ലും നമുക്ക് 40,000 ക്യാഷ് ഇൻഫ്ലോ വരും. ആൻഡ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്താ ഇയർ 5-ലെ, സോറി ഇയർ ഇയർ 5-ലെ 0.567. ആൻഡ് വാട്ട് ഈസ് ദ എമൗണ്ട് ദാറ്റ് വി ഗെറ്റ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ? സോ ഇമ്പാക്ട് ചെയ്യാൻ 22,680 - 40,000 ചെയ്താൽ മതി. ആൻസർ നമുക്ക് ഓപ്ഷൻ കിട്ടും, 17,320 ആൻസർ കിട്ടും. എല്ലാവർക്കും കിട്ടിയോ 17,320 ഓപ്ഷൻ ചെയ്യാൻ?
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന്റെ വേറൊരു ഫോർമാറ്റിൽ വന്നേക്കുന്നേ ഉള്ളൂ. ഒരു കമ്പനി എംപ്ലോയിക്ക് $5,000 ഒരു കമ്പ്യൂട്ടർ, യൂസ്ഡ് കമ്പ്യൂട്ടർ സെല് ചെയ്യാൻ പോവാണ്. സോ 1,000 അപ്പൊ തന്നെ പേ ചെയ്യും, ബാക്കി നെക്സ്റ്റ് 4 ഇയേഴ്സിന്റെ അവസാനമായിട്ടാണ് പേ ചെയ്യുക. ഓക്കെ, എല്ലാ വർഷവും അടുത്ത 4 വർഷത്തേക്ക് എല്ലാ വർഷവും 1,000 പേ ചെയ്യണം. സോ എന്ത് ടേബിളാണ് യൂസ് ചെയ്യേണ്ടത്? പ്രസന്റ് വാല്യൂ 1 ആണോ ആനുവിറ്റി ആണോ യൂസ് ചെയ്യേണ്ടത്? ഏത് ടേബിളാണ് യൂസ് ചെയ്യേണ്ടത്? ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആനുവിറ്റി ടേബിളാണ് യൂസ് ചെയ്യുക. ഡിസ്കൗണ്ടിങ് ഫാക്ടർ എത്രയായിരിക്കും? ത്രീ പോയിന്റ് 465 ആണ് ഫാക്ടർ. സോ 3,465 ആണ് നമ്മളുടെ പ്രസന്റ് വാല്യൂ. ഓപ്ഷൻ ബി ആൻസർ കിട്ടുക. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
എന്തായി എല്ലാവർക്കും എത്ര ആൻസർ എത്തിയേ? നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ ജസ്റ്റ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ കോംപ്ലക്സ് ആയ മെത്തേഡ്സ് ഒക്കെ പഠിച്ചു തുടങ്ങിയപ്പോൾ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാൻ മറന്നുപോയല്ലോ. ചെയ്യൂ, കുറച്ചുകൂടി ടൈം തരാം, പെട്ടെന്ന് ചെയ്യൂ എല്ലാവരും. ഓക്കെ, വി വിൽ ഡു ഇറ്റ് ടുഗദർ. നമ്മളുടെ അടുത്ത് ഫിഫ്ത് ഇയറിലെ ക്യാഷ് ഫ്ലോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫിഫ്ത് ഇയറിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് വരിക? ഫസ്റ്റ് എന്തായിരിക്കും അഡ്ജസ്റ്റ്മെന്റ്? ഓക്കെ, ഇവിടെ ഒരു ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയുടെ കാര്യം പറയുന്നുണ്ട്. കമ്പനി 1,200,000 ഇൻഫ്ലോ വരും ആൻഡ് 300,000 ഔട്ട്ഫ്ലോയും ഉണ്ടായിരുന്നു കമ്പനിക്ക്. സോ മൊത്തം എത്രയാ കമ്പനിക്ക് വരുന്നത്? 900,000 ആയിരുന്നു. ആൻഡ്
ബിഫോർ ടാക്സ് ആണത്. സോ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കുമ്പോ എത്രയാ? ഫൈവ് 40,000 കിട്ടും. എല്ലാവർക്കും 540,000 കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് ഐറ്റം എന്താ? ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ്. ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് ഓരോ മെഷീനറിക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഡിപ്രിസിയേഷൻ പറയുന്നത്. ലാൻഡിന് ഡിപ്രിസിയേഷൻ ഉണ്ടോ? ലാൻഡിന് ഒരിക്കലും ഡിപ്രിസിയേഷൻ വരില്ല. ഈ ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഒരിക്കലും ലാൻഡിന് ഡിപ്രിസിയേഷൻ ഇല്ല, അപ്രിസിയേഷനേ ഉള്ളൂ, വാല്യൂ കൂടുള്ളൂ ലാൻഡിന്റെ. സോ ലാൻഡിന് ഡിപ്രിസിയേഷൻ ഇല്ല. ബിൽഡിങ്ങിനോ? ബിൽഡിങ്ങിന്റെ ടോട്ടൽ വാല്യൂ വാസ് 2 മില്യൺ ആൻഡ് ഇറ്റ് ഈസ് ഡിപ്രിസിയേറ്റഡ് ഫോർ 10 ഇയേഴ്സ്. സോ ഡിപ്രിസിയേഷൻ എത്രയാ? 200,000 ആണ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ 200,000 ആണ്. നമുക്ക് ടാക്സ് ഷീൽഡ് ആണ് വേണ്ടത്. ടാക്സ് ഷീൽഡ് എത്രയാ കിട്ടുക? ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് 80,000 കിട്ടും. ഇനി അടുത്തത് എക്യുപ്മെന്റിന്റെ. എക്യുപ്മെന്റിന് 3 മില്യൺ ആയിരുന്നു വാല്യൂ. എത്ര വർഷത്തേക്കാണ് ഡിപ്രിസിയേറ്റ് ചെയ്യുന്നത്? 5 വർഷത്തേക്ക് ഡിപ്രിസിയേറ്റ് ചെയ്യും. ഡിപ്രിസിയേഷൻ വാല്യൂ എത്ര കിട്ടുന്നത്? 600,000. ആൻഡ് ടാക്സ് ഷീൽഡ് 40% കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ 240,000 കിട്ടും. എല്ലാവർക്കും ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് കിട്ടിയോ? സോ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയും കിട്ടി, ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡും കിട്ടി. സെയില് വരും. സെയില് ഫസ്റ്റ് ലാൻഡിന് സെയിൽ ചെയ്യാണ്. ലാൻഡിന് എത്ര രൂപയ്ക്കാ സെയിൽ ചെയ്യുന്നത്? 800,000 ആണ് സെയിൽ ചെയ്യുന്നത്. ഗെയിൻ ആണോ ലോസ് ആണോ ഉണ്ടാവുന്നത്? ഗെയിൻ ആണ് ഉണ്ടാവുന്നത്. ദാറ്റ്സ് 500,000 പെർച്ചേസ് ചെയ്ത ലാൻഡ് 800,000 സെല്ല് ചെയ്യാണ്. സോ 300,000 ഗെയിൻ അവിടെ വന്നു. ആൻഡ് ഗെയിനിന്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്ര എമൗണ്ട് കിട്ടുക? 120,000. 120,000 ആഡ് ചെയ്യാണോ റെഡ്യൂസ് ചെയ്യാണോ ചെയ്യണ്ടേ? യെസ്, റെഡ്യൂസ് 120,000. ഓക്കെ, ലാൻഡിന്റെ ചെയ്തു. ഇനി അടുത്തത് ബിൽഡിങ്ങിന്റെ. ബിൽഡിങ് എത്ര രൂപയ്ക്കാ സെല് ചെയ്യുന്നത്? 500,000. ഇതിലെങ്ങനെയാ ഗെയിനോ ലോസോ കണ്ടുപിടിക്ക? നമ്മൾ ഡിപ്രിസിയേഷന്റെ കൺസിഡർ ചെയ്തിട്ട് വേണം ഗെയിനോ ലോ. നമ്മൾക്കറിയാം ഓരോ വർഷവും 200,000 ആണ് ഡിപ്രിസിയേഷൻ വന്നത്. ബിൽഡിങ്ങിന് 200,000 ആണ് ഡിപ്രിസിയേഷൻ വന്നത്. നമ്മൾ ഓക്കെ, വിഷികയ്ക്ക് 120,000 കിട്ടിയില്ല. വിഷിക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് 500,000 എത്ര രൂപയ്ക്കാ പേർച്ചേസ് ചെയ്തത്? പേർച്ചേസ് ചെയ്തത് 500,000 അസറ്റ് പേർച്ചേസ് ചെയ്തത് 500,000. എത്ര രൂപയ്ക്കാ സെല് ചെയ്യുന്നത്? 800,000 സെല് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഗെയിൻ ആണോ ലോസ് ആണോ വരിക? 500,000 വാങ്ങിയ സാധനം 800,000 സെല് ചെയ്യുമ്പോ ഗെയിൻ ആണോ ലോസ് ആണോ വരിക? ഗെയിൻ അല്ലേ വരിക. എത്ര രൂപയാ ഗെയിൻ വന്നേ?
എത്ര എമൗണ്ടാ ഗെയിൻ വരുന്നത്? $300,000 ആണ് ഗെയിൻ വരുന്നത്. $300,000 നമ്മൾ ഗെയിനിന്റെയോ ലോസിന്റെയോ ടാക്സ് ഇഫക്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. $300,000 ടാക്സ് ഇഫക്റ്റ് എടുക്കുമ്പോൾ എത്ര വരും? $300,000 ടാക്സ് ഇഫക്റ്റ് എടുക്കുമ്പോൾ $120,000 വരും. ഓക്കെ, ഗെയിൻ ആയതുകൊണ്ട് റെഡ്യൂസ് ചെയ്യണം. കിട്ടിയില്ലേ? $120,000 എങ്ങനെയാ വന്നേന്ന്? ഇനി ബിൽഡിങ്ങിന് ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയാ? ബിൽഡിങ്ങിന് ഡിപ്രിസിയേഷൻ ആദ്യം കണ്ടുപിടിക്കണം. 2 മില്യൺ വാല്യൂ ഉള്ള അസറ്റിനെ നമ്മൾ 10 വർഷത്തേക്കാണ് ഡിപ്രിസിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 10 വർഷത്തേക്ക് ഡിപ്രിസിയേറ്റ് ചെയ്യുമ്പോൾ 200,000 ആണ് ആനുവൽ ഡിപ്രിസിയേഷൻ. നമ്മൾ ആകെ 5 വർഷമല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ, ഫിഫ്ത് ഇയറിലെയാണ് ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിഫ്ത് ഇയറിലെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ 200,000 നമ്മൾ 5 വർഷത്തേക്ക് ഡിപ്രിസിയേറ്റ് ചെയ്തിട്ടുള്ളൂ. 5 വർഷം ഡിപ്രിസിയേറ്റ് ചെയ്യുമ്പോൾ എത്രയായിപ്പോ എത്ര ഡിപ്രിസിയേറ്റ് ചെയ്തു, എത്ര എമൗണ്ട് ഡിപ്രിസിയേറ്റ് ചെയ്തു? 1 മില്യൺ ഡിപ്രിസിയേറ്റ് ചെയ്തു. സോ ഇപ്പൊ അസറ്റിന്റെ കറണ്ട് വാല്യൂ എത്രയാ? അസറ്റിന്റെ വാല്യൂ വിൽ ബി 2 മില്യൺ മൈനസ് 1 മില്യൺ. സോ അസറ്റിന്റെ വാല്യൂ വിൽ ബി 1 മില്യൺ. ഓക്കെ, 1 മില്യൺ വാല്യൂ ഉള്ള അസറ്റിന് നമ്മൾ സെയില് ചെയ്യുന്നത് 500,000 ആണ്. സോ എത്രയാ കമ്പനിക്ക് വരുന്ന ഗെയിൻ ആണോ ലോസ് ആണോ ഉണ്ടാവുന്നത്? ലോസ് ആണ് ഉണ്ടാകുന്നത്. 1 മില്യൺ വാല്യൂ ഉള്ള ഒരു അസറ്റിന് 500,000 സെല് ചെയ്യുമ്പം 500,000 ലോസ് വരും. അതിന്റെ ടാക്സ് ഇഫക്റ്റ് കണ്ടുപിടിക്കണം. എത്രയാ ടാക്സ് ഇഫക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ആൻസർ കിട്ടുന്നത്? എല്ലാവർക്കും 200,000 കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, സോ ബിൽഡിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ലോസ് ഉണ്ട് 200,000. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താ വരുന്നത്? എക്യുപ്മെന്റിന് സെയിൽ ചെയ്യും. എക്യുപ്മെന്റ് എത്ര രൂപയ്ക്കാ സെല് ചെയ്യുന്നത്? എക്യുപ്മെന്റ് 300,000 സെല് ചെയ്യുന്നത്. ഗെയിൻ ആണോ ലോസ് ആണോ? ഗെയിൻ ആണുള്ളത്, കാരണം കംപ്ലീറ്റ്ലി നമ്മൾ ഡിപ്രിസിയേറ്റ് ചെയ്തു. 300,000 അല്ലേ ഗെയിൻ വരുന്നത്? കംപ്ലീറ്റ്ലി ഡിപ്രിസിയേറ്റ് ചെയ്ത അസറ്റ് ആണ്. സോ 300,000 ആണ് ഗെയിൻ വരുന്നത്. സോ ഗെയിനിന്റെ ടാക്സ് പെർസെന്റേജ് കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടും? $300,000 ഗെയിൻ ഉണ്ട്, അതിന്റെ ടാക്സ് പെർസെന്റേജ് 40% കണ്ടുപിടിക്കുമ്പോ എത്രയാ ഗെയിൻ കിട്ടുന്നത്? $120,000 കിട്ടും. ഓക്കെ, $120,000 കിട്ടും. ഇനി നമ്മൾക്ക് എക്യുപ്മെന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിമൂവൽ കോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു റിമൂവൽ കോസ്റ്റിനെ നമ്മൾ എപ്പോഴും ആഫ്റ്റർ ടാക്സ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഔട്ട്ഫ്ലോ ട്രീറ്റ് ചെയ്യുന്നത് പോലെ വേണം ട്രീറ്റ് ചെയ്യാൻ. 50,000 ബിഫോർ ടാക്സ് ആണ്. 50,000 ആഫ്റ്റർ ടാക്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? 50,000 മൈനസ് 40% ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30,000 കിട്ടും. സോ ഇനി ഇതിനെല്ലാത്തിനെയും ആഡ് ചെയ്തേ
എക്സിസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് എക്യുപ്മെന്റിന്റെയും ബിൽഡിംഗിന്റെയും സെയില് സെയിലിന് റിലേറ്റ് ചെയ്ത ഗെയിൻ ബിൽഡിംഗിന് റിലേറ്റ് ചെയ്ത ലോസ് ഗെയിൻ എല്ലാം ആഡ് ചെയ്യും. ആ പറയൂ, ആരാ ചോദിച്ചത്? 500,000 മൈനസ് 40,000. 500,000 മൈനസ് 40%. ഇത് ഏതിന്റെ കാര്യ പറയുന്നത്? ബിൽഡിംഗിന്റെ. ഈ 30,000 എങ്ങനെ കിട്ടിയെന്ന്. ഓക്കെ, എക്യുപ്മെന്റിന്റെ ആണോ ചോദിക്കുന്നത്? റിമൂവൽ കോസ്റ്റ് 30,000 ഇല്ല, അതെങ്ങനെ കിട്ടും? അത് എക്യുപ്മെന്റിനെ റിലേറ്റ് ചെയ്തല്ലേ. 50,000 ആണ് എക്യുപ്മെന്റ് റിമൂവ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ നോക്ക്, റിമൂവ് ചെയ്യാനുള്ള കോസ്റ്റ് 50,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഔട്ട്ഫ്ലോസിനെ ട്രീറ്റ് ചെയ്യില്ലേ, അതുപോലെ വേണം ഇതിനെയും ട്രീറ്റ് ചെയ്യാൻ. 50,000-ൽ നിന്ന് ടാക്സ് പെർസെന്റേജിനെ കുറയ്ക്കുക, അതുപോലെ വേണം ട്രീറ്റ് ചെയ്യാൻ. 50,000 മൈനസ് ടാക്സ് പെർസെന്റേജ്. 50,000 എന്ന് പറയുന്നത് ബിഫോർ ടാക്സ് ആണ്, നമ്മളത് ആഫ്റ്റർ ടാക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 50,000 മൈനസ് 40% ചെയ്യുമ്പം 30,000 കിട്ടും. എല്ലാവർക്കും എത്ര കിട്ടുന്നതെന്ന് പറയൂ. എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ചെയ്തു നമ്മള്, എത്ര ആൻസർ കിട്ടുന്നതെന്ന് നോക്ക്. എല്ലാവർക്കും കിട്ടിയോ ഓപ്ഷൻസ്? ആ പറയൂ. ആ ചെയ്യൂ, ചെയ്തു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ും കൂടി ആഡ് ചെയ്യോ? ആ ഡിപ്രിസിയേഷൻ നമ്മളുടെ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ നമ്മളത് ഗെയിൻ കണ്ടുപിടിക്കുമ്പോ അതിനകത്ത് ഓൾറെഡി നമ്മള് ഇത് കുറയ്ക്കൂലേ ടാക്സ്? ടാക്സ് ഇതിന് ഒരു പ്രോബ്ലത്തിൽ നമ്മള് മാം അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, ടാക്സ് ഇൻക്ലൂഡഡ് ആണ്. ഇയർ സീറോയില് വരുമ്പോൾ ഡിപ്രിസിയേഷൻ നമ്മൾ ഓൾഡ് അസറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതല്ല മാം, ഒരു റീപ്ലേസ്മെന്റിന്റെ ക്വസ്റ്റിനകത്ത് മാം പറഞ്ഞ ഓൾറെഡി ഓൾഡ് അസറ്റിന്റെ സെയിൽ വരുന്ന സമയത്ത് നമ്മൾ ഗെയിനിന്റെ കൺസിഡർ ചെയ്യുന്നോണ്ടാണ് അത് എടുക്കണ്ടെന്ന് പറയുന്നത്. ഓൾഡ് ഡോക്യുമെന്റ് റീപ്ലേസ്മെന്റ് മാത്രമേ ഇത് വരുന്നുള്ളൂ. ആ ഓക്കെ മാം. എവിടെയാ കിട്ടാത്ത? എവിടെയാ കിട്ടാത്ത? എന്നടുത്ത് ആരോ പറഞ്ഞു തരുമോന്ന് ചോദിച്ചു, പക്ഷെ ഏത് ഭാഗം ആരാന്ന് ഞാൻ കിട്ടില്ല. ഞാനാ. ആ എവിടെയാ വേണ്ടേ? ഏതൊക്കെ വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്മൾക്ക് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കിട്ടിയിട്ടില്ലേ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോനെ എടുക്കണം. നമ്മൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട്സിനെയും, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 540,000, ബിൽഡിംഗിന്റെയും എക്യുപ്മെന്റിന്റെയും ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് 80,000 240,000, ലാൻഡിന്റെ ഗെയിനും ലാറ്റിന്റെ സെയിൽ വാല്യൂവും ഗെയിനും ബിൽഡിംഗിന്റെയും
സെയിൽ വാല്യൂവും ലോസും എക്യുപ്മെന്റ്സിന്റെ അതുപോലെ തന്നെ എല്ലാത്തിന്റെയും എമൗണ്ട്സ് എടുക്കണം. ഇറ്റ് വിൽ ബി 540,000 ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ പ്ലസ് 80,000 പ്ലസ് 240,000 പ്ലസ് ലാൻഡിന്റെ 800,000 മൈനസ് ഗെയിൻ പ്ലസ് ബിൽഡിങ്ങിന്റെ 500,000 പ്ലസ് ബിൽഡിങ്ങിന്റെ ലോസ് 200,000 പ്ലസ് എക്യുപ്മെന്റിന്റെ 300,000 മൈനസ് എക്യുപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിൻ വരുന്നുണ്ട് 120,000 ആൻഡ് റിമൂവൽ 30,000. ഇത്രയും എമൗണ്ടിന് ജസ്റ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആൻസർ കിട്ടും. കിട്ടിയോ അഭിഷിക്ക? ചെയ്യണം മാം. മാം എനിക്കിത് ആൻസർ കിട്ടുന്നില്ല, കറക്റ്റ് ആൻസർ കറക്റ്റ് കിട്ടിയില്ല. എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും കിട്ടിയില്ലേ ഓരോ എമൗണ്ട്സും? ആ അത് കിട്ടി. ആ ലാസ്റ്റ് ഇനി ജസ്റ്റ് ആഡ് മൈനസ് ഓപ്ഷൻ ചെയ്താൽ ഇത്ര പോരെ? ആഡ് മൈനസ് ചെയ്തിട്ട് കിട്ടുന്നില്ല.
40,000 പ്ലസ് 80,000 ചെയ്തപ്പോ എത്ര കിട്ടിയത്? ഇഷിക കൂടെ ചേരുമ്പോ 620,000. 620,000 പ്ലസ് 240,000 ചെയ്യും. എയ്റ്റ് സിക്സ്റ്റി തൗസൻഡ് പ്ലസ് 800,000 ചെയ്യും. പ്ലസ് 800,000 ചെയ്യോ. കാൽക്കുലേഷൻ ഇത്ര സ്ലോ ആവല്ലേ. ഓക്കെ, 1,660,000 മൈനസ് 120,000 ചെയ്ത് ₹120,000 റെഡ്യൂസ് ചെയ്തപ്പോ എത്ര കിട്ടിയേ? ഓക്കെ, പ്ലസ് 500,000 ചെയ്യും. പ്ലസ് 200,000. പ്ലസ് 200,000 ചെയ്യുമ്പം 2,240,000 ആ വരേണ്ടത്. ടു മില്യൺ 40,000 പ്ലസ് 200,000 ചെയ്യുമ്പം 2,240,000 അല്ലേ വരേണ്ടത്? ഒന്നും കൂടെ ആഡ് ചെയ്തേ. കിട്ടിയോ 2,240,000? ടു മില്യൺ 660,000 അല്ലല്ലോ കിട്ടുന്നത്, 2,240,000 അല്ലേ കിട്ടണ്ടേ? പ്ലസ് 2,240,000 കിട്ടിയോ? ആ 2,040,000 കിട്ടി. അത് 2,040,000 അല്ല, 2,240,000 കിട്ടുന്നത്. 2,040,000 പ്ലസ് 200,000 ചെയ്യും. 20,000 ആഡ് ചെയ്തപ്പോഴാണ് 2,060,000 കിട്ടിയത്. ഒരു സീറോ കുറഞ്ഞു പോയി. ഇടയ്ക്കൊരു 200 വരുന്ന എന്തിനാ? പ്ലസ് 200,000 ചെയ്താൽ പോരെ, 2,240,000 അല്ലേ വരുള്ളൂ. ടു മില്യൺ 440,000 പ്ലസ് 2,000,000 ചെയ്യൂ. സോറി, 200,000 ചെയ്യൂ. 2,240,000 പ്ലസ് 200,000 ചെയ്യൂ. 40,000 പ്ലസ് 200,000. 200 ഫോർ ഇത്
ചെയ്യുമ്പോ യു ഷുഡ് ഗെറ്റ് ഇറ്റ് ആസ് 2 മില്യൺ 240,000 ആണ് കിട്ടേണ്ടത്. നമ്മൾ എന്തിനേക്കാ ആഡ് ചെയ്യുന്നത്? 2,040,000 പ്ലസ് 200,000 അല്ലേ ചെയ്തേ. കിട്ടിയോ 2,240,000? വിഷിക്ക കിട്ടി. ഓക്കെ, ഇനി അത് പ്ലസ് 300 ചെയ്യൂ. അതെ, പ്ലസ് 300,000. ഓക്കെ, 2,540,000 കിട്ടും. മൈനസ് 120,000 ചെയ്യൂ. മൈനസ് 120,000 ചെയ്യൂ. ഓക്കെ, 2,042,000 കിട്ടും. മൈനസ് 30,000 ചെയ്യൂ. എത്ര കിട്ടി? ആൻസർ കിട്ടിയില്ലേ? ഓപ്ഷൻ സി നോക്കൂ. ആൻസർ കിട്ടിയോ? യെസ് മാം. എല്ലാവർക്കും കിട്ടിയോ ആൻസർ? അതേഴ്സ്? ഓക്കെ, ആൻഡ് കുറച്ച് പേര് എൻ്റെ അടുത്ത് ഓപ്ഷൻ നമ്പർ എഴുതിയെടുത്തോളൂ. ഓക്കെ, ഓഫീസിലെ നമ്പർ 9747 2,333,888. ഓക്കെ, 9747 2,333,888. And I'll take the attendance and leave. Angel Maria. അശ്വതി. വിഷ്ണുപ്രിയ. അബ്ദുൽ ബാസിത്. ആദിത്യ ബിനിൽ. അഖിലേഷ്.
ആൽദ്രിയ മറിയ അലീന ഷാജു അൻമലോത്ഭവം അനഗ ടി ആർ അനക്ക എ ആൻഡ്രിയ രഞ്ജു അനീന എൽസ അഞ്ജലി എഫ് ജോസഫ് അപർണാ ദാസ് അനുഷ ജോഷി അരവിന്ദ് ആർദ്ര ആര്യ എസ് ആഷ്ലി വിൽസൺ ആതിര എസ് ആതിര എസ് ഐഷ ജുമാന വിബിത സെഫ് ബിൻസി കുഞ്ഞുമോൻ ക്രിസ്റ്റോ ദേവിക ഉണ്ണി ദിവ്യ സ്റ്റെബിൻ സ്റ്റെബിൻ വൈഭവ് വൈഷ്ണവി വർഷ വിഷിക എനിബഡീസ് നെയിം ലെഫ്റ്റ് ഔട്ട് ഓക്കെ താങ്ക് യു വി വിൽ കണ്ടിന്യൂ ടുമോറോ Thank you.